ഹലോ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ സ്കിൻ വൈറ്റനിങ്ങിന് സഹായിക്കുന്ന ഒരു ഒരടിപൊളി പാക്ക് ഉണ്ടാക്കുന്ന വീഡിയോ ആണ് സ്കിൻ വൈറ്റനിങ്ങിനെ സഹായിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ മുഖത്തുള്ളതും അതേപോലെ കഴുത്ത് ഇടുപ്പ് ഇവിടെയെല്ലാം കറുത്ത പാടുകൾ മാറാനും അതേപോലെ തന്നെ മുഖക്കുരു വന്ന പാടുകളൊക്കെ മാറാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന നല്ലൊരു പാക്കാണിത് അപ്പോൾ ഇതിങ്ങനെയാണ് തയ്യാറാക്കാന്നുള്ളത് നമുക്ക് ഫുൾ വീഡിയോ കാണാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ ഇതിന് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് കടലയാണ് കേട്ടോ കടല എന്ന് പറയുന്നത് ഇത് ഞാൻ വൈറ്റ് കടലയാണ് എടുത്തിരിക്കുന്നത് നിങ്ങളുടെ അടുത്ത് മറ്റേ ബ്ലാക്ക് ആണ് ഉള്ളതെങ്കിൽ അത് അതാണെങ്കിലും സാരമില്ല ഇതുണ്ട് എന്നുണ്ടെങ്കിൽ ഇത് തന്നെ എടുക്കുക ഇതിന് നമ്മൾ ഫയൽമാൻ കടല എന്നൊക്കെ പറയും കേട്ടോ ഇതെല്ലാം സൂപ്പർ മാർക്കറ്റിലും ഉണ്ടാവും അപ്പോൾ ഇത് വൈറ്റ് കടല പിന്നെ മറ്റേത് ബ്ലാക്ക് ആയിട്ടുള്ള ആ കറുത്ത കടലുണ്ട് ഇത് വെള്ളക്കടലുണ്ട് അപ്പോൾ ഈ ഒരു കടലയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇത് നമ്മൾ ഓവർനൈറ്റ് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം അതിന് ഓവർനൈറ്റ് സോക്ക് ചെയ്തിട്ടില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് ഒരു പന്ത്രണ്ട് മണിക്കൂറെങ്കിലും നിങ്ങളിത് സോക്ക് ചെയ്യണം കേട്ടോ അതിനുശേഷം ഇത് പിന്നെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക മിക്സിയുടെ ജാറിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് തൈര് മിക്സ് ചെയ്തിട്ട് വേണം നമ്മളിത് അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ തൈരിൻ്റെ എന്ന് പറയുന്നത് നമുക്ക് അതൊരു സ്മൂത്ത് പേസ്റ്റായിട്ട് കിട്ടുന്ന രൂപത്തിനുള്ള ഒരു തൈര് ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ നമ്മളൊരു അരക്കപ്പ് ആണ് എടുത്തിരിക്കുന്നതെങ്കിൽ ഒരു രണ്ടോ നാലോ ടേബിൾ സ്പൂണ് തൈര് മതി അതിനുശേഷം ഇത് നല്ല പേസ്റ്റ് പോലെ ഒന്ന് അടിച്ചെടുത്ത് കൊണ്ടുതരാം അപ്പോൾ ഞാനിത് നല്ല പേസ്റ്റ് പോലെ അടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഒരു തരിതരി ഉണ്ടാവാൻ പാടില്ല കേട്ടോ അങ്ങനെ തരിതരി ഇല്ലാണ്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കടല സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്നത് അതിനുശേഷം നമുക്കിതൊരു പാത്രത്തിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക അതായത് നമ്മുടെ ഫേസ് അതേപോലെ കഴുത്ത് ഇനി നിങ്ങൾക്ക് കറു കരുവാളിപ്പുള്ള എവിടെയൊക്കെയാന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ടുള്ള ഒത്തിരി നിങ്ങൾ ഈ ഒരു പാക്കിൽ നിന്ന് എടുത്തതിന് ശേഷം അതിലേക്ക് ഒരു കാലോ അരയോ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടിയെന്നു പറയുന്നത് വീട്ടിൽ തന്നെ ഉണക്കി പൊടിച്ച മഞ്ഞൾപ്പൊടി ആയിരിക്കണം ഇല്ല കസ്തൂരി മഞ്ഞൾപ്പൊടി ആയിരിക്കണം ഈ രണ്ടിലൊരു മഞ്ഞൾപ്പൊടി അല്ലാണ്ട് വേറൊരു മഞ്ഞൾപ്പൊടി നിങ്ങൾ യൂസ് ചെയ്യാൻ പാടില്ല അപ്പോൾ അതും കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്യുക നമ്മുടെ ഈ ഒരു മൂന്ന് ഇൻഗ്രീഡിയൻറ്റ് മാത്രമാണ് നമുക്ക് ഈ ഒരു ഫേസ് പാക്കിന് ആവശ്യമായിട്ടുള്ളത് അതിനുശേഷം നമ്മുടെ ഫേസ് എല്ലാം നന്നായിട്ട് കഴുകി വൃത്തിയാക്കി തുടച്ചെടുത്തതിന് ശേഷം നമ്മളിത് ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക അപ്ലൈ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഞാൻ എല്ലാ വീഡിയോസിലും ഒരു കാര്യമുണ്ട് നമ്മൾ എപ്പോഴും ഫേസ് മസാജ് ചെയ്യുമ്പോൾ നമ്മുടെ താടീൻ്റെ ഭാഗത്തുനിന്ന് മേലയിലേക്ക് സർക്കുലാർ മോഷനിൽ മസാജ് ചെയ്ത് കൊടുക്കണം ഇല്ല എന്നാണെങ്കിൽ നമ്മുടെ സ്കിന്നിന് തൂങ്ങിപ്പോവാനുള്ള സാധ്യത ഉണ്ട് അതേ സ്ഥലത്ത് ഈ പറഞ്ഞതുപോലെ സർക്കുലാർ മോഷനിൽ താടീൻ്റെ ഭാഗത്തുനിന്ന് മേലയിലേക്ക് രണ്ട് മിനിറ്റ് മസാജ് ചെയ്ത് കൊടുക്കുക എന്നാണെങ്കിൽ ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട് നമ്മളെ ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ചെയ്യാനും നമ്മുടെ ചെറുപ്പം നിലനിർത്താനും ചർമ്മം നല്ല സുന്ദരമായി എല്ലാം സഹായിക്കുന്ന ഒരു ഒരു കാര്യമാണ് നമ്മുടെ മസാജിങ് എന്ന് പറയുന്നത് അപ്പൊ എല്ലാവരും അതേപോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുത്തതിനു ശേഷം ഇത് ഫേസിൽ ഒരു ഇരുപത്തഞ്ചു മിനിറ്റ് എങ്കിലും വെക്കണം ഇരുപത്തി മിനിറ്റിന് ശേഷം മാത്രമേ നമ്മൾ ഇത് കഴുകിക്കളയാൻ പാടുള്ളൂ ഇനി ഡ്രൈ ആകുന്നത് വരെ വെയിറ്റ് ചെയ്യാൻ സമയമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഡ്രൈ ആവുന്നത് വരെ വെയിറ്റ് ചെയ്യാം അപ്പോൾ ഇത് ഞാനിതാ നന്നായി മസാജ് ചെയ്ത് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു ഇരുപത്തഞ്ച് മിനിറ്റിന് ശേഷം നമുക്കിത് കഴുകിക്കളിയാം ഞാൻ പറഞ്ഞ പോലെ സമയം ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ പിന്നെ ഇത് ഡ്രൈ ആവുന്നത് വരെ വെയിറ്റ് ചെയ്യണം ഇത് ഡ്രൈ ആയതിന് ശേഷം സാധാരണ വെള്ളത്തിലാണ് കഴുകിക്കളയേണ്ടത് അപ്പോൾ നമുക്കിത് ഡ്രൈ ആവുന്നത് വരെ വെയിറ്റ് ചെയ്യാം ഇതൊന്ന് ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട് ഞാനിത് വെള്ളത്തിലൊന്ന് കഴുകിക്കളയാന്ന് പെട്ടെന്ന് തന്നെ നമുക്ക് കൈയ്യെടുക്കാൻ വേണ്ടിയിട്ടും പറ്റും അപ്പോൾ നിങ്ങൾക്ക് ഈ മുഖത്ത് രോമ വളർച്ചയിലുള്ളവരാണെന്നുണ്ടെങ്കിൽ ഇത് കഴുകുന്നതിൻ്റെ മുന്നേ ആ പാക്ക് തന്നെയായിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ മുഖത്ത് ഒന്ന് റബ്ബ് ചെയ്ത് കളിയാണെങ്കിൽ ചെറിയ ചെറിയ കട്ടി കുറഞ്ഞ രോമങ്ങളൊക്കെ റിമൂവ് ചെയ്യാൻ ഇത് സഹായിക്കും കേട്ടോ അപ്പോൾ ഇത് ഫസ്റ്റ് യൂസ് തന്നെ നമുക്ക് ഒരു ഒരു അത്യാവശ്യം നല്ലൊരു ഗ്ലോ കിട്ടും പക്ഷേ ആ ഒരു ഗ്ലോ പെർമനൻ്റ് ആയിരിക്കില്ല ആ ഗ്ലോ പെർമനൻ്റ് ആയിട്ട് ഇരിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ൊടി ഉണ്ടല്ലോ കടല മാവ് അതിൽ വേണമെങ്കിലും ചെയ്യാം കേട്ടോ അപ്പോൾ ഈ ഒരു റിസൾട്ട് നിങ്ങൾക്ക് വേണ്ടി 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 പെർമനന്റ് ആയിട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങളിത് ഡെയിലി യൂസ് ചെയ്യുക ഡെയിലി യൂസ് ചെയ്യുന്നില്ലെങ്കിൽ ആഴ്ചയിൽ രണ്ട് പ്രാവശ്യമെങ്കിലും നിങ്ങളിത് ചെയ്തു നോക്കുക എന്നാണെങ്കിൽ നല്ലൊരു റിസൾട്ടായിരിക്കും ഞാൻ പറഞ്ഞ പോലെ തന്നെ മുഖത്തുള്ള രോമ വളർച്ച ഇല്ലാണ്ടാക്കാനും ഈ ഒരു പാക്ക് കൊണ്ട് സഹായിക്കും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്